ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഒറ്റ കിച്ചണായിട്ട് ഒരു കിച്ചൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ ജസ്റ്റ് വർക്ക് ഏരിയ കൂടി വരുന്ന രീതിയിലുള്ള ഒറ്റ കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. അതായത് വീടിൻ്റെ കിടപ്പ് അനുസരിച്ചിട്ട് ഒറ്റ കിച്ചണായിട്ടാണ് ചെയ്യുന്നത്, ലോങ്ങിൽ ലെങ്ത്തിൽ വരുന്ന കിച്ചണാണ് ചെയ്യുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമുക്ക് അവിടെ സ്ലാബ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സ്ലാബ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന മെയിനായിട്ട് വരുന്ന സ്ലാബ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സ്ലാബ് നമ്മൾ കബോർഡ് സിസ്റ്റം ചെയ്യുന്നത് ഇതുപോലെ തന്നെ റെഡിമെയ്ഡ് സ്ലാബ് അടിച്ചിട്ട്, അതായത് സെൻസൈഡ് പോലെ അടിച്ചതിന് ശേഷം അതിൻ്റെ അകത്താണ് നമ്മൾ കബോർഡ് ചെയ്യുന്നത്. അപ്പോൾ കബോർഡിൻ്റെ എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്തിരിക്കുന്ന ഹൈറ്റ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ജനലിനോട് തൊട്ട് ചേർന്നാണ് വന്നിരിക്കുന്നത്. ജനലിനോട് തൊട്ട് ചേർന്ന് വന്നതിന് ശേഷം അവിടെ നിന്ന് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ അകത്ത് കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതായത് ഹൈ സ്ട്രോങ് ആയിട്ടിൻ്റെ കബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് ഒരു സൈഡിലേക്ക് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. 150 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടോ, ഇവിടെ നമ്മൾ സ്ലാബ് ഇടും. 90 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. 90 സെൻറ്റിമീറ്റർ ഹൈറ്റ് വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഏകദേശം 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരാവുന്ന രീതിയിൽ, അത് 90 എന്ന് പറയുമ്പോൾ ഈ ലെവലിൽ വരുന്നത്, ആ ലെവലിൽ മൊത്തം സ്ലാബ് വരുന്നുണ്ട്. ആ സ്ലാബിൻ്റെ മുകളിലേക്ക് 90 സെൻറ്റിമീറ്ററിൽ നിന്നും വീണ്ടും ഒരു 30 സെൻറ്റിമീറ്റർ കൂടി ഹൈറ്റ് നമ്മളൊരു 3 മോഡ്യൂളിൻ്റെ ഒരു സ്വിച്ച് ബോർഡ് അവിടെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ആ ചോക്ക് കൊണ്ട് വരച്ചിരിക്കുന്ന അവിടെ ഒരു 3 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡ് നമ്മളവിടെ കൊടുക്കും. അതുപോലെ തന്നെ ഇങ്ങേ അറ്റത്ത് നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് ആ 90 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് വീണ്ടും 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരു 6 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നു. അതൊരു നമ്മുടെ ചിമ്മിണി വരുന്നുണ്ട്, ഹോബിന് വേണ്ടിയിട്ട് 2 സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഒരു സ്വിച്ചും പ്ലഗും വരുന്നുണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ നമ്മൾ നോക്കിയാൽ അതുപോലെ തന്നെ ലെങ്ത്തി കിടക്കുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 90 വീണ്ടും ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മളൊരു 8 മോഡ്യൂളിൻ്റെ അല്ലെങ്കിൽ 6 മോഡ്യൂളിൻ്റെ കൊടുക്കേണ്ട, 2 സ്വിച്ച് 2 പ്ലഗ് കിട്ടാവുന്ന രീതിയിൽ. പിന്നെ ഇവിടെയാണ് നമ്മുടെ സിങ്കിൻ്റെ ഏരിയ വരുന്നത്. സിങ്കിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി മോട്ടറിൻ്റെ സ്വിച്ചിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പ്ലഗ് കൊടുക്കുന്നുണ്ട്. ഒരു എക്സ്ട്രാ ഡി പി കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ലൈറ്റുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കിച്ചൺ ഏരിയയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ 2 ലൈറ്റ് വരുന്നുണ്ട് കിച്ചണിൽ, 2 ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെയാണ് നമ്മൾ ചിമ്മിണി വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിമ്മിണി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അത് ഹോബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്ലാബ് വാർക്കുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇടണം. ഈ ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് അവിടെ കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. കണ്ടോ, കറക്റ്റ് നമ്മൾ ജനലിൻ്റെ സെൻറ്ററായിട്ടാണ് നമ്മൾ ചിമ്മിണി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ചിമ്മിണി വെക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു പ്ലഗ്ഗും കൊടുത്തിട്ടുണ്ട്. അതായത് സ്ലാബിൻ്റെ താഴെ ഒരു പ്ലഗ്ഗും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഒരു പ്ലഗ് സോക്കറ്റും കൂടി കൊടുക്കുന്നുണ്ട്. അതായത് 2 മോഡ്യൂളിൻ്റെ പ്ലഗ് സോക്കറ്റ് വരാവുന്ന രീതിയിൽ മുകളിലും കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നിനല്ല, ഹോബ് വർക്ക് ചെയ്യണമെങ്കിൽ മുകളിലാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്നത്. ഹോബ് വരുന്നത് ഈ ഏരിയയിലാണ്, ഈ പറയുന്ന സ്ലാബിലാണ് തൂക്കി കറക്റ്റായിട്ട് വരുന്നത്. അതായത് കബോർഡിൻ്റെ സെൻറ്ററായിട്ടാണ് വരുന്നത്, ആ ഏരിയയിൽ വരുന്നത്. അപ്പോൾ അവിടെ ഒരു സ്വിച്ച് ബോർഡും കൊടുക്കണം. താഴെ നമ്മൾ ഇതുപോലെ തന്നെ ഗ്യാസിൻ്റെ സ്റ്റൗ റെഡിമെയ്ഡ് വരുന്നുണ്ട്, അതല്ലെങ്കിൽ അത് സപ്ലൈയിൽ കൊടുക്കാൻ പറ്റുന്ന സ്റ്റൗ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന കിച്ചണിൽ വരുന്നത്. കിച്ചണിൽ മെയിനായിട്ട് ഒരു മിനിമം ഒരു 4 പവർ പ്ലഗിലും ഉള്ളത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ കബോർഡ് സിസ്റ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയാണെങ്കിൽ, കബോർഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു കബോർഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേഡിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പവർ പ്ലഗ്ൽ നിങ്ങൾ ആദ്യമേ തന്നെ തീരുമാനിക്കുന്നുണ്ട് എവിടെയൊക്കെ വേണമെന്ന് ആദ്യം തീരുമാനിക്കുക. മെയിനായിട്ട് വരുന്നത് ഇൻഡക്ഷൻ കുക്കറിന് ഒരു പവർ പ്ലഗ് വരുന്നുണ്ട്. പിന്നെ ഹീറ്ററിന് വേണേ, സോറി, നമ്മുടെ മിക്സിക്ക് വേണമെങ്കിൽ സാധാ പവറൊന്നും വേണമെന്നില്ല, നോർമൽ ലെവലിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുന്നതിന് വേണ്ടി 2 പവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വരുന്നത് മോട്ടറിൻ്റെ ഒരു ഡി പി കാര്യങ്ങളാണ്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ലൈറ്റും അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന കിച്ചണിൽ വരുന്ന ഏരിയയിൽ വരുന്ന സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഏകദേശം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയാണ് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഓക്കെ.